സ്പഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഈ പുതിയ സെറ്റപ്പൊക്കെ ആയിട്ട് വന്നേക്കണെന്ന്, പഠിപ്പാളിയായോ എന്നൊക്കെ. പക്ഷെ ആക്ച്വലി അതല്ല സത്യം. ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഇടാനായിട്ട് വീഡിയോസിന്റെ കണ്ടന്റ് നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് പിസ്സ തിങ്ങണം പോലെ തോന്നിയത്. ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നൂടാന്ന്. അപ്പൊ നമ്മെന്ന് ചെയ്യാൻ പോണത് ഒരു തട്ടിക്കൂട്ട് പിസ്സയാണ്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ് തട്ടിക്കൂട്ട് പിസ്സ. എനിക്ക് തിന്ന പോലെയായി, നിങ്ങൾക്ക് പിസ്സ പറഞ്ഞു തന്ന പോലെയായി പിസ്സയുടെ റെസിപ്പി. സോ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഉണ്ടാക്കുന്നത് ഇൻ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരട്ടെ. നാല് സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യത്തേന്ന് വെച്ചാൽ ചീസ് ഉണ്ടാക്കണം, രണ്ടാമത്തത് മാവില്ലേ ആ മാവൊന്ന് കുഴച്ച് സെറ്റാക്കി വെക്കണം, മൂന്നാമത്തെ സോസ് ഉണ്ടാക്കണം, പിന്നെ നാലാമെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി സെറ്റാക്കിയിട്ട് വേവിക്കാൻ വെക്കണം. അപ്പൊ ഈ നാല് സ്റ്റെപ്പാണ് ഉള്ളത്. ഇപ്പൊ ചീസ് വന്നിട്ട് നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടാണ് വാങ്ങണേ, ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ, എനിക്ക് നാല് സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒട്ടുമേകത് പ്രിപ്പറേഷൻസിലേക്ക് കടക്കണം. അപ്പൊ ചീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാല്, ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് പാല്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്, പിന്നെ വിനീഗർ. വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചീസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പൊ ഞാൻ പാല് തിളപ്പിക്കുകയാണ്. പാല് തിളപ്പിക്കുക എന്ന സെൻസ് ചെറു ചൂട് ആക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ചായക്ക് ഉണ്ടാക്കുന്ന പോലെ വെട്ടി തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ, ചെറു ചൂട്. പിന്നെ അടുത്ത സ്റ്റൗവിൽ തന്നെ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം, ഇങ്ങനെ തള വന്നാൽ അത് ശരിയാവില്ല. നമ്മളെന്തിനെ തിളപ്പിക്കാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീസ് സ്റ്റിക്കി ആവണ്ടേ, അതിനായിട്ടാണ്. പിന്നെ ഞാൻ ഉപ്പ് ആ വെള്ളത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. നമ്മൾ കൂടുതൽ തിളപ്പിച്ചാൽ ചീസ് ഭയങ്കരമായിട്ട് സോളിഡായി പോകും. അപ്പം ഇങ്ങനെ ഇളക്കാണ്, ഒന്ന് ചൂടായി വരാണെന്ന് വരുമ്പോൾ നമുക്ക് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൽ ചൂടായി വന്നിട്ട് അപ്പം ഞാൻ വിനീഗർ ആഡ് ചെയ്യണം. വിനീഗർ ആഡ് ചെയ്തിട്ട് ഇളക്കാം. അപ്പോൾ പാലിങ്ങനെ പിരിഞ്ഞു വരും നമുക്ക്. കണ്ട പാല് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞു വരുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. ചെറിയ തോളുള്ള അരിപ്പയിൽ അരിക്കണം കേട്ടോ. അരച്ചതിന് ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുക അതിലുള്ള വെള്ളമൊക്കെ. നമ്മളിപ്പോൾ അരിച്ചെടുത്ത വെള്ളം എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. എന്നിട്ട് ഈ ചീസ് ഇല്ലേ, ഈ ചീസ് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം ചൂടുവെള്ളത്തിൽ, കുറച്ചും കൂടി സോളിഡ് കട്ടിയാവണ്ടേ. അപ്പം ഞാൻ ഈ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കി ആറ് ആറേഴ് പ്രാവശ്യം ഇങ്ങനെ മുക്കി പിഴിഞ്ഞ് മുക്കി പിഴിഞ്ഞ് അങ്ങനെ എടുക്കൂട്ടോ. അപ്പം അതിലേക്ക് നമ്മളിട്ട ഉപ്പ് പിടിക്കുകയും ചെയ്യും, നമ്മുടെ ചീസ് നന്നായിട്ട് വാഷ് ചെയ്യും, പിന്നെ നമുക്കിത് സോളിഡാവും, കൂടുതൽ സോളിഡ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ്. ചൂട് ഇത്തിരി കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കയ്യിലിട്ട് വെക്കണം. അങ്ങനെ ആറേഴ് പ്രാവശ്യം പിഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോയിൽ പേപ്പറില്ലേ ആ പേപ്പറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേട്ടോ. ഒരു രണ്ട് തൊട്ട് രണ്ടര മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ പഞ്ചസാര, ഈസ്റ്റ്, പിന്നെ ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ, പിന്നെ ചെറു ചൂടുള്ള വെള്ളം. ഞാൻ ഇത് മൈദയാണ് എടുത്തേക്കണത്. ഈ കപ്പിൽ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറു ചൂടുള്ള വെള്ളത്തിൽ അര ടേബിൾ സ്പൂൺ ഈസ്റ്റും മൂന്ന് പിഞ്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇളക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഫ്ലഫി ആവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ഇളക്കി നമുക്ക്
മാറ്റിവെക്കാം. പിന്നെ ഞാൻ ഈ മൈദപ്പൊടിക്ക് 5-6 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. അതൊഴിച്ചിട്ട് വെജിറ്റബിൾ ഓയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ മൈദമാവ്. എന്നിട്ട് നമുക്ക് അലക്കി വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചിട്ട് മൈദപ്പൊടി നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ കൺസിസ്റ്റൻസി അല്ല കേട്ടോ, കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കി ആവണം. കണ്ട ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി ഉള്ള കൺസിസ്റ്റൻസിയിൽ കലക്കി എടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊരു നനഞ്ഞ വെള്ള തുണി വെച്ചിട്ട്, വെള്ളം തന്നെ വേണം ഇതേ കനം പറഞ്ഞ തുണി വെച്ചിട്ട് മൂടി വയ്ക്കാം കേട്ടോ. 1.5 മണിക്കൂറാണ് നമുക്ക് ഈ മാവ് ഫെർമെൻറ്റേഷനായിട്ട് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നോക്കാം. സോസിനാവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, 1 വലിയ തക്കാളി, ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി വേണം, വെജിറ്റബിൾ ഓയിൽ, 1 ചെറിയ സവോള കേട്ടോ. ഇത്രയാണ് നമുക്ക് പിസ്സ സോസിനാക്കാൻ വേണ്ടത്. അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തക്കാളിയും സവോളയും ഇടാണ്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാം. അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചീനച്ചട്ടിയിലേക്ക്, ചൂടായ ചീനച്ചട്ടിയിലേക്ക് 4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇല്ലേ, അത് ചീനച്ചട്ടിക്ക് ഇടാം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇത്തിരി ഉപ്പാണ് ആഡ് ചെയ്യണം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ആദ്യം ഇത്തിരി കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, അതും നിങ്ങളുടെ ഇരിവിനനുസരിച്ച്. ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, അതും നിങ്ങളുടെ ഇരിവിനനുസരിച്ചിട്ടാണ്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും, ടേസ്റ്റ് കൂട്ടും. ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതലിട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കാം. നമ്മുടെ മുളകിനൊരു കുത്തുണ്ട്, അത് മാറണ വരെ ഇളക്കാട്ടോ. മാറണ വരെയല്ല, ഇതൊരു പേസ്റ്റ് പരുവത്തിലാവണ വരെ, നമ്മുടെ സോസ് പരുവത്തിലാവണ വരെ. കുറവുണ്ടായിരുന്നു, അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും, പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും. അങ്ങനത്തെ ഒരു പരിവം. അതാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സോസ് റെഡി. ഞാൻ നെയ്യ് ഒരു പാനിൽ വരുത്താണ്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മുടെ മാവ്.
അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് മണിക്കൂർ വെച്ചു കിട്ടാം. ഈസ്റ്റ് ഇത്തിരി കുറഞ്ഞു വേണ്ടാന്ന് തോന്നുന്നു. മാവ് ഇത്തിരി സോഫ്റ്റ് ആകാൻ കുറച്ച് ടൈം എടുത്തു. ഞാനിതെടുത്ത് നമ്മുടെ പാനിലേക്ക് വെച്ചിട്ട് കൈ വെച്ച് തന്നെ പരത്താണ്. കനം വേണം എന്നാൽ കനം വേണ്ട തന്നെ ആ ഒരു രീതിയിൽ. ഞാനിതിൻ്റെ മൈദയിലേക്ക് സോസ് ആഡ് ചെയ്യാം. നമ്മുടെ സൈഡ് ഇത്തിരി കനം കൂട്ടി, നടുഭാഗം ഇത്തിരി കനം കുറച്ചുമാണ് ഞാൻ പരത്തേക്കണം കേട്ടോ. എന്നിട്ട് ഈ കനം കുറഞ്ഞ ആ വട്ടത്തിനുള്ളിലേക്കാണ് നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്യണത്. നന്നായിട്ട് സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചീസ് സെറ്റായി കഴിഞ്ഞപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമ്മൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിങ്സ് കൊടുക്കാം കേട്ടോ. സോസ് ഇഷ്ടമുള്ളവർക്ക് സോസ് കൊടുക്കാം, അല്ലെങ്കിൽ ഓണിയൻസ്, ക്യാപ്സിക്കം, ചിക്കൻ, മുട്ട എല്ലാം ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് ചീസിയാണ് ഇഷ്ടം, അതാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.